problems a share has a current market price of rupees 40 one month call is available at a strike price of rupees 39 it is known that after one month the share price may be 42 or 38 find out the value of the call as per bm bm stands for black scholes model ഇഫ് ദി റിസ്ക് ഫൈവ് റേറ്റ് ഈസ് എയ്റ്റ് പെർസെൻറ്റേജ് സോ ഇവിടെ ചോദിച്ചിരിക്കുന്നത് വാല്യൂ ഓഫ് ദി കോൾ ഓപ്ഷൻ കണ്ടുപിടിക്കാനാണ് ബ്ലാക്ക് ഷോൾ മോഡൽ ഓപ്പ പ്രകാരം ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് സോ നമ്മൾ എങ്ങനെയാണത് ചെയ്യുക എന്നുള്ളത് നോക്കാം സോ സ്റ്റോക്ക് പ്രൈസ് എന്ന് പറയുന്നത് എത്രയാണ് നാൽപ്പതാണ് അതായത് സ്പോർട്ട് മാർക്കറ്റിലെ പ്രൈസ് മാർക്കറ്റ് പ്രൈസ് നാൽപ്പത് രൂപയാണ് ദെൻ ഹയർ പ്രൈസ് എന്ന് പറയുന്നത് അതായത് അപ്പർ പ്രൈസ് എന്ന് പറയുന്നത് ഫോർട്ടി ടു ആണ് ലോവർ പ്രൈസ് എന്ന് പറയുന്നത് തേർട്ടി എയ്റ്റ് ആണ് ഓക്കെ സോ ഇത് ബേസ് ചെയ്തിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ വേരിയബിൾസിനെയും എല്ലാ വാല്യൂസും കണ്ടുപിടിക്കാം ഓക്കെ സോ ഫസ്റ്റ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് സി യു ആണ് അപ്പർ വാല്യൂ അതായത് അപ്പർ വാല്യൂ എത്രയാണ് സോറി അപ്പ സി യു കണ്ടുപിടിക്കുന്നതിന് മുന്നേ യു വാല്യൂ യു 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 എന്ന് പറയുന്നത് യു ഡി അതുപോലെ പി ഇതൊക്കെയാണ് മെയിനായിട്ട് കണ്ടുപിടിക്കേണ്ടത് യു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോർട്ടി ടു ഔട്ട് ഓഫ് ഫോർട്ടി അപ്പോൾ എത്രയാണ് വരുന്നത് വൺ പോയിൻറ്റ് സീറോ ഫൈവ് അതുപോലെ ഡി എന്ന് പറയുന്നത് തേർട്ടി എയ്റ്റ് ഡിവൈഡഡ് ബൈ ഫോർട്ടി ദാറ്റ് ഈസ് സീറോ പോയിൻ്റ് നയൻ ഫൈവ് ഓക്കെ സോ നമ്മൾ യു കണ്ടുപിടിച്ചു ഡി കണ്ടുപിടിച്ചു ഇനി അടുത്തത് അടുത്ത കണ്ടുപിടിക്കേണ്ടത് എന്താണ് സി യു അതുപോലെ സി ഡി സി യു എന്ന് പറയുന്നത് മാക്സിമം ഓഫ് എന്താണ് മാക്സിമം ഓഫ് ഫോർട്ടി ടു മൈനസ് തേർട്ടി നയൻ ആണ് എന്താ സ്ട്രൈക്ക് പ്രൈസ് എന്ന് പറയുന്നത് തേർട്ടി എപ്പോഴാണ് നമ്മൾ കോൾ ഓപ്ഷൻ എക്സസൈസ് ചെയ്യുക മാർക്കറ്റിലുള്ള വില കൂടുമ്പോൾ അപ്പോൾ ഫോർട്ടി ടു മൈനസ് തേർട്ടി നയൻ അല്ലെങ്കിൽ സീറോ ഇതിലേതാണോ കൂടുതൽ അതാണ് എന്താ സി യു അപ്പോൾ ഇവിടെ വരുന്നത് ത്രീ ആണ് അതുപോലെ സി ഡി എന്ന് പറയുന്നത് മാക്സിമം ഓഫ് മാക്സിമം ഓഫ് തേർട്ടി എയ്റ്റ് തേർട്ടി എയ്റ്റ് മൈനസ് തേർട്ടി നയൻ സീറോ ഏതാണോ വലുത് അതിൽ സീറോ ആണ് വലുത് അപ്പോൾ സീറോ ആണ് നമ്മൾ എടുക്കുന്നത് ഓക്കെ അപ്പോൾ സി യു ആയി സി ഡി ആയി ഇനി ആർ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് സീറോ പോയിൻ്റ് സീറോ എയ്റ്റ് ആണ് ഓക്കെ പെർ ആനും ആണ് തന്നിട്ടുള്ളത് അപ്പോൾ പെർ ആനും ആണ് അതുകൊണ്ട് ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ വൺ മന്ത് കോളാണ് അപ്പോൾ നമ്മൾ എന്താക്കണം ഇതിനെ വൺ മന്തിലേക്ക് പ്രൊപ്പോർഷണേറ്റ് ആയിട്ട് കണ്ടുപിടിക്കണം ഓക്കെ സോ ആർ ഫോർ വൺ മന്ത് ആർ ഫോർ വൺ മന്ത് എന്ന് പറയുമ്പോൾ സീറോ പോയിൻ്റ് സീറോ എയ്റ്റ് ഇൻറ്റു വൺ ബൈ ട്വൽവ് എന്ന് പറയുമ്പോൾ സീറോ പോയിൻ്റ് സീറോ സീറോ സിക്സ് സെവൻ ആണ് വരുന്നത് ഓക്കെ അപ്പോൾ നമുക്കിനി ഇക്വേഷനിലേക്ക് കടക്കാം അതിൻ്റെ മുന്നേ സെക്കൻഡ് ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മളിപ്പോൾ ഇതൊക്കെ കണ്ടുപിടിച്ചു ഇനി അടുത്തത് നമ്മൾ പി വാല്യൂ കണ്ടുപിടിക്കണം പ്രോബിലിറ്റി വാല്യൂ സോ അപ്പോൾ പ്രോബിലിറ്റി വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ വൺ പ്ലസ് ആർ മൈനസ് ഡി ഡിവൈഡ് ബൈ യു മൈനസ് ഡി ആണ് സോ വൺ പ്ലസ് ആർ എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് എന്താണ് വൺ പ്ലസ് സീറോ പോയിൻ്റ് സീറോ സീറോ സിക്സ് സെവൻ മൈനസ് ഡി എന്ന് പറയുന്നത് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു എത്രയാണ് സീറോ പോയിൻറ്റ് നയൻ ഫൈവ് ദെൻ യു എന്ന് പറയുന്നത് വൺ പോയിൻറ്റ് സീറോ ഫൈവ് മൈനസ് സീറോ പോയിൻ്റ് നയൻ ഫൈവ് ഓക്കെ സോ ഇത് നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ സീറോ പോയിൻറ്റ് ഫൈവ് സിക്സ് സെവൻ കാൽക്കുലേറ്ററിൽ ചെയ്ത് നോക്കുക സീറോ പോയിൻ്റ് ഫൈവ് സിക്സ് സെവൻ സോ വൺ മൈനസ് പി എന്തായിരിക്കും വൺ മൈനസ് സീറോ പോയിൻ്റ് ഫൈവ് സിക്സ് സെവൻ എന്ന് പറയുമ്പോൾ സീറോ പോയിൻറ്റ് ഫോർ ത്രീ ത്രീ ഓക്കെ അപ്പോൾ പി വാല്യൂസും നമ്മൾ കണ്ടുപിടിച്ചു ഓക്കെ ഇനി ബ്ലാക്ക് ബ്ലാക്ഷൽ മോഡലിന് നമ്മളിനി നെക്സ്റ്റ് ആയിട്ട് ചെയ്യുന്നത് എന്താണ് വാല്യൂ ഓഫ് ദ കോള് കണ്ടുപിടിക്കണം ഓക്കെ സോ വാല്യൂ ഓഫ് ദ കോള് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ് സി യു ഇൻറ്റു പ്ലസ് സി ഡി ഇൻറ്റു വൺ മൈനസ് പി ഡിവൈഡഡ് ബൈ വൺ പ്ലസ് ആർ ഓക്കെ സോ സി യു എന്ന് പറയുന്നത് എത്രയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ത്രീ ആണ് ത്രീ ഇൻറ്റു പി എന്ന് പറയുന്നത് പോയിൻ്റ് ഫൈവ് സിക്സ് സെവൻ പ്ലസ് സീറോ ഇൻറ്റു സീറോ പോയിൻ്റ് ഫോർ ത്രീ ത്രീ സീറോ തന്നെയാണ് ആൻസർ വരിക ഡിവൈഡഡ് ബൈ വൺ പോയിൻ്റ് വൺ പ്ലസ് ആർ എന്ന് പറയുമ്പോൾ വൺ പോയിൻ്റ് സീറോ സീറോ സിക്സ് സെവൻ ഓക്കെ സോ ഇത് നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ വൈ വൺ പോയിൻ്റ് സിക്സ് നയൻ ഓക്കെ സോ സിമ്പിളായിട്ട് ബ്ലാക്ക് ഷോൾ മോഡലിൽ നമ്മളിങ്ങനെയാണ് ചെയ്യുക ഫസ്റ്റ് സ്റ്റേജിൽ ഐറ്റംസ് ഒക്കെ എഴുതി വെക്കുക രണ്ടാമത്തെ സ്റ്റേജിൽ പ്രോബിലിറ്റി കണ്ടുപിടിക്കുക തെൻ മൂന്നാമത്തെ സ്റ്റേജിൽ വാല്യൂ ഓഫ് ദ കോൾ ഇക്വേഷൻ പ്രകാരം കണ്ടുപിടിക്കുക ഓക്കെ ദ നെക്സ്റ്റ് പ്രോബ്ലം യൂസിങ് ബൈനോമിയൽ പ്രൈസിങ് മോഡൽ കാൽക്കുലേറ്റ് ഹെഡ്ജ് റേഷ്യോ ആൻഡ് കോൾ ഓപ്ഷൻ പ്രൈസ് രണ്ട് കാര്യങ്ങൾ കണ്ടുപിടിക്കാനുള്ള ഹെഡ്ജ് റേഷ്യോ കോൾ ഓപ്ഷൻ പ്രൈസ് ഫ്രം ദ ഫോളോയിങ് ഡാറ്റ ഡാറ്റ തന്നിരിക്കുന്ന ഷെയർ പ്രൈസ് നൂറ് എക്സസൈസ് പ്രൈസ് നൂറ്റിപ്പത്താണ് തന്നിരിക്കുന്നത് പക്ഷേ അത് വെച്ച് നമ്മൾ ചെയ്താൽ നമുക്ക് പ്രോബ്ലം ശരിയാവില്ല നൂറായിരിക്കും ക്വസ്റ്റ്യനിൽ തെറ്റിയതായിരിക്കും ദെൻ യു വൺ പോയിൻറ്റ് വൺ ഡി സീറോ പോയിൻറ്റ് എയ്റ്റ് റിസ്ക് ഫ്രീ റേറ്റ് ഓഫ് സിക്സ് പേഴ്സൻ്റേജ് എൻ എന്ന് പറയുന്ന സിംഗിൾ പീരീഡ് സോ സിംഗിൾ പീരീഡ് ബൈനോമിയൽ മോഡലാണ് നമ്മളോട് കാണാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത് സിംഗിൾ പീരീഡ് ബൈനോമിയൽ മോഡൽ പ്രകാരം ഓപ്ഷൻ പ്രൈസും ഹെഡ്ജ് റേഷ്യോയും ആണ് കാണാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത് ഓക്കെ സോ നമുക്ക് തന്നിട്ടുള്ള ഐറ്റംസ് എന്തൊക്കെയാണെന്നുള്ളത് എഴുതി വെക്കാം എസ് ഇസ് ഇക്വൽ ടു ഹൺഡ്രഡ് ഓക്കേ ഇനി യു എന്ന് പറയുന്നത് വൺ പോയിന്റ് വണ് അപ്പം നമുക്ക് നേരിട്ട് അങ്ങനെ തന്നെ തന്നിട്ടുണ്ട് സോ അപ്പോൾ എന്തായിരിക്കും എസ് യു എന്ന് പറയുന്നത് എസ് യു എന്ന് പറയുന്നത് നൂറ് ഇൻറ്റു വൺ പോയിന്റ് വണ് അതായത് നൂറ്റിപ്പത്ത് അയർ പ്രൈസ് എന്ന് പറയുന്നത് അപ്പർ പ്രൈസ് എന്ന് പറയുന്നത് നൂറ്റിപ്പത്ത് സാധാരണ നമ്മൾ തിരിച്ചാണ് ചെയ്യുന്നത് വൺ പോയിന്റ് വണ്ണ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നൂറ്റിപ്പത്ത് ഡിവൈഡഡ് ബൈ ഹൺഡ്രഡ് ചെയ്യണം ഇവിടെ നമ്മൾ അങ്ങോട്ട് കാരണം നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട് ഇനി ഡി എന്ന് പറയുന്നത് പോയിൻറ്റ് എയ്റ്റ് ആണ് സോ നമ്മൾ എസ് ഡി കണ്ടുപിടിക്കാൻ എന്താ ചെയ്യുക നൂറ് ഇൻറ്റു പോയിൻറ്റ് എയ്റ്റ് അതായത് എൺപത് സോ തന്നിരിക്കുന്ന ഐറ്റംസ് ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മൾ എന്തൊക്കെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളത് സാധാരണഗതിയിൽ ഗതിയിൽ ഇതൊക്കെയാണ് കോസ്റ്റിൽ തരുക അപ്പോൾ നമ്മൾ യു ഡി കണ്ടുപിടിക്കണം ഇവിടെ നമുക്ക് നേരെ തിരിച്ചാണ് തന്നിരിക്കുന്നത് സോ നമ്മൾ അപ്പോൾ തിരിച്ച് ഇങ്ങനെ കണ്ടുപിടിക്കണം ഓക്കെ സോ നമ്മൾ യു ഐ എസ് ഡി ഐ യു ഡി ഐ ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് സി ഡി ആൻഡ് സി യു സി യു ആൻഡ് സി ഡി സി യു എന്ന് പറയുന്നത് മാക്സിമം ഓഫ് ഇത് എന്ത് ഓപ്ഷനാണ് കോൾ ഓപ്ഷനാണ് സോ മാക്സിമം ഓഫ് മാർക്കറ്റ് എത്രയാണ് എക്സസൈസ് പ്രൈസ് നൂറ്റി പത്താണ് സോറി എക്സസൈസ് അല്ല മാർക്കറ്റ് പ്രൈസ് നൂറ്റിപ്പത്താണ് സോ എക്സസൈസ് പ്രൈസ് നൂറ് നൂറ്റി പത്ത് മൈനസ് നൂറ് അല്ലെങ്കിൽ സീറോ ഇതിലേതാണോ കൂടുതൽ അതാണ് സി യു അപ്പോൾ ഇതിൽ കൂടുതൽ വരിക പത്താണ് ദെൻ സി ഡി എന്ന് പറയുന്നത് മാക്സിമം ഓഫ് എൺപത് മൈനസ് നൂറ് സീറോ ഇതിൽ കൂടുതൽ വരിക ഇവിടെ മൈനസ് ഫിഗർ ആയിരിക്കും അപ്പോൾ ഇവിടെ സീറോ സോ സി യു സി ഡിയുമായി ഓക്കെ ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഹെഡ്ജ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാനാണ് ഓക്കെ സോ ഹെഡ്ജ് റേഷ്യോ നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക ഹെഡ്ജ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് സി യു മൈനസ് സി ഡി ഡിവൈഡഡ് ബൈ എസ് യു മൈനസ് എസ് ടി ഓക്കെ സോ സി യു എന്ന് പറയുന്നത് പത്ത് മൈനസ് സീറോ ഡിവൈഡഡ് ബൈ നൂറ്റി പത്ത് മൈനസ് എൺപത് അതായത് ടെൻ ബൈ തേർട്ടി ദാറ്റ് ഈസ് വൺ ബൈ ത്രീ സീറോ പോയിൻ്റ് ത്രീ 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 ഇതാണ് ഹെഡ്ജ് റേഷ്യോ എന്ന് പറയുന്നത് ഓക്കെ ഹെഡ്ജ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ബൈനോമിയൽ മോഡൽ രണ്ട് തരത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും ഏതൊക്കെ തരത്തിലാണ് ഒന്ന് റിസ്ക് ന്യൂട്രൽ മെത്തേഡ് പ്രകാരം ചെയ്യാം അല്ലെങ്കിൽ ഓപ്ഷൻ ഇക്വാലൻ്റ് മെത്തേഡ് പ്രകാരം ചെയ്യാം ഓക്കെ ഓപ്ഷൻ ഇക്വാലൻറ്റ് മെത്തേഡ് പ്രകാരം ചെയ്യുമ്പോൾ നമ്മളവിടെ പിന്നെ ഹെഡ്ജ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബോറോഡ് വാല്യൂ കണ്ടുപിടിച്ചിട്ട് ബി എസ്റ്റിമേറ്റഡ് ഫണ്ട് കണ്ടുപിടിച്ചിട്ട് പിന്നെയാണ് അങ്ങനെ എങ്ങനെ ചെയ്താലും നമുക്ക് ആൻസർ കിട്ടും നമുക്ക് രണ്ട് വഴി കൂടിയും ചെയ്ത് നോക്കാം ഓക്കെ സോ ആദ്യം നമ്മൾ റിസ്ക് ന്യൂട്രൽ മെത്തേഡ് പ്രകാരം ചെയ്തു നോക്കാം അപ്പോൾ റിസ്ക് ന്യൂട്രൽ മെത്തേഡ് പ്രകാരം ചെയ്തു നോക്കുമ്പോൾ നമുക്ക് ഈ ഐറ്റംസ് ഒക്കെ ഇപ്പം അവൈലബിൾ ആണ് സി യു എത്രയാണ് എഴുതി വെക്കാം സി യു പത്ത് സി ഡി എന്ന് പറയുന്നത് പൂജ്യം ദെൻ പിന്നെ ഇനി നമ്മൾക്ക് എസ് യു എന്ന് പറയുന്നത് നൂറ്റി പത്താണ് എസ് ഡി എന്ന് പറയുന്നത് എൺപതാണ് ആർ എന്ന് പറയുന്നത് എത്രയാണ് ആർ എന്ന് പറയുന്നത് സീറോ പോയിൻ്റ് സീറോ സിക്സ് അതായത് സിക്സ് പെർസെൻറ്റേജ് ആണ് ഇത്രയും കാര്യങ്ങളാണുള്ളത് ഓക്കെ സോ നമ്മൾ എന്താണ് ആദ്യം പ്രോബിലിറ്റി കാണും പ്രോബിലിറ്റി എന്ന് പറയുന്നത് വൺ പ്ലസ് ആർ മൈനസ് ഡി ഡിവൈഡ് ബൈ യു മൈനസ് ഡി ഓക്കെ സോ വൺ പ്ലസ് ആർ എന്ന് പറയുന്നത് വൺ പോയിൻ്റ് വൺ സീറോ പോയിൻ്റ് സീറോ സിക്സ് ആണ് സോ വൺ പോയിൻ്റ് സീറോ സിക്സ് മൈനസ് സീറോ പോയിൻ്റ് എയിറ്റ് ഡിവൈഡ് ബൈ വൺ പോയിൻ്റ് വൺ മൈനസ് സീറോ പോയിൻറ്റ് എയ്റ്റ് സോ ഇത് നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ നമുക്കിത് കിട്ടുന്നത് സീറോ പോയിൻറ്റ് എയ്റ്റ് സിക്സ് സെവൻ ഓക്കെ സോ പി വൺ സീറോ പോയിൻ്റ് എയ്റ്റ് സിക്സ് സെവൻ ആണെങ്കിൽ വൺ മൈനസ് പി എത്രയായിരിക്കും സീറോ പോയിൻറ്റ് വൺ ത്രീ ത്രീ ഓക്കെ അപ്പോൾ ഇത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്താണ് ഓപ്ഷൻ ബൈനോമിയൽ പ്രൈസിങ് മോഡൽ പ്രകാരം നമ്മൾ എന്താണ് ചെയ്യുക ഇപ്പോൾ ട്രീ വരയ്ക്കും അപ്പോൾ ട്രീ വരയ്ക്കുമ്പോൾ ഇവിടെ നൂറ്റി പത്താണ് ഇവിടെ എൺപതാണ് സോ ഈ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ് സീറോ പോയിൻ്റ് ഫ്റ്റ് സിക്സ് നയൻ ആണ് പ്രോബിലിറ്റി വരുന്നത് ഇവിടെ വൺ വൺ ത്രീ ത്രീ ആണ് വരുന്നത് ഓക്കെ ദെൻ വാല്യൂ ഓഫ് ദി ഓപ്ഷൻ ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് വാല്യൂ ഓഫ് ദി ഓപ്ഷൻ എന്ന് പറയുന്നത് സി എങ്ങനെയാണ് നമ്മൾ അതിൻ്റെ ഇക്വേഷൻ വരുന്നത് സി യു ഇൻറ്റു പി പ്ലസ് സി ഡി ഇൻറ്റു വൺ മൈനസ് പി ഡിവൈഡഡഡഡഡഡഡഡഡഡഡഡ് വൺ പ്ലസ് ആർ സിമ്പിൾ ഇക്വേഷൻ സോ അത് വെച്ചിട്ട് ചെയ്യുമ്പോൾ നമുക്ക് വാല്യൂസ് നോക്കാം സി യു എത്രയാണ് കിട്ടി കിട്ടിയിരിക്കുന്നത് പത്ത് ഇൻറ്റു പൂജ്യം പോയിൻറ്റ് എട്ട് ആറ് ഏഴ് പ്ലസ് സീറോ ഇൻറ്റു സീറോ പോയിൻ്റ് വൺ ത്രീ ത്രീ സീറോ തന്നെയാണ് വരിക ദെൻ വൺ പോയിൻറ്റ് സീറോ സിക്സ് ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എയിറ്റ് പോയിൻറ്റ് സിക്സ് സെവൻ ഡിവൈഡഡ് ബൈ വൺ പോയിൻറ്റ് സീറോ സിക്സ് ദാറ്റ് മീൻസ് എയ്റ്റ് പോയിൻറ്റ് വൺ സെവൻ നയൻ ഇതാണ് ആൻസർ ടെക്സ്റ്റിൽ തെറ്റിയിട്ടുണ്ട് ടെക്സ്റ്റിൽ ഒരു ഡിജിറ്റ് ഇങ്ങോട്ട് വന്നിട്ടുണ്ട് അത് നോക്കുക കറക്റ്റ് ചെയ്യാം ഓക്കെ സോ എയ്റ്റ് പോയിൻ്റ് വൺ സെവൻ നയൻ കിട്ടി ഇത് റിസ്ക് ന്യൂട്രൽ മെത്തേഡ് പ്രകാരമാണ് നമ്മൾ ചെയ്തത് ഇനി നമുക്ക് വേണമെങ്കിൽ ഓപ്ഷൻ ഇക്വാലിൻ്റി മെത്തേഡ് പ്രകാരവും ചെയ്യാം ഓപ്ഷൻ ഇക്വാലിൻ്റെ മെത്തേഡ് പ്രകാരം നമ്മൾ ചെയ്യുമ്പോൾ ആദ്യം ഹെഡ്ജ് റേഷ്യോ കണ്ടുപിടിച്ചു ഹെഡ്ജ് റേഷ്യോ എത്രയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് സീറോ ത്രീ ത്രീ ആണ് കിട്ടിയിരിക്കുന്നത് ഇനി നമ്മൾ ബോറോഡ് എസ്റ്റിമേറ്റഡ് ഫണ്ട് ആണ് കണ്ടുപിടിക്കുക എസ്റ്റിമേറ്റഡ് ഫണ്ട് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ് വരുന്നത് എസ്റ്റിമേറ്റഡ് ഫണ്ട് കാണാനുള്ള ഇക്വേഷൻ ഡി സി യു മൈനസ് യു സി ഡി ഡിവൈഡഡ് ബൈ യു മൈനസ് ഡി ഇൻറ്റു വൺ പ്ലസ് ആർ ഇനി ഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഡി നമുക്ക് ക്വസ്റ്റ്യിൽ ഇതിൽ തന്നിട്ടുണ്ട് സീറോ പോയിൻ്റ് എയ്റ്റാണ് അപ്പോൾ സീറോ പോയിൻറ്റ് എയ്റ്റ് ഇൻറ്റു സി യു എന്ന് പറയുന്നത് നൂറ്റി പത്താണ് ദെൻ മൈനസ് സി സി യു എന്ന് പറയുന്ന നൂറ്റിപ്പത്തല്ല പത്താണ് ദെൻ മൈനസ് യു എന്ന് പറയുന്നത് സി ഡി എന്ന് പറയുന്നത് എത്രയാണ് സീറോ ആണ് സീറോ ഇൻറ്റു യു എന്ന് പറയുന്നത് വൺ പോയിന്റ് വണ് ഡിവൈഡഡഡ് ബൈ യു മൈനസ് ഡി അതായത് വൺ പോയിന്റ് വൺ മൈനസ് സീറോ പോയിൻ്റ് എയ്റ്റ് ഇൻറ്റു വൺ പോയിന്റ് സീറോ സിക്സ് ഇത് നമ്മൾ സോൾവ് ചെയ്ത് നോക്കുക ഇത് ഇത് നമ്മൾ സോൾവ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നത് ഇത് നമ്മൾ സോൾവ് ചെയ്ത് നോക്കുക അപ്പം ബി വാല്യൂ ആണ് കിട്ടുക അത് സോൾവ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് ട്വൻറ്റി ഫൈവ് പോയിൻ്റ് വൺ ഫൈവ് ആണ് കാൽക്കുലേറ്ററിൽ ചെയ്ത് നോക്കുക ഇത് തന്നെയല്ലേ എന്നുള്ളത് ട്വൻറ്റി ഫൈവ് പോയിൻ്റ് വൺ ഫൈവ് അപ്പോൾ ബി വാല്യൂ കിട്ടി ഹെഡ്ജ് റേഷ്യോയും കിട്ടി ഈ നമ്മൾ ഓപ്ഷൻ ഇക്വാലൻ്റെ മെത്തേഡ് പ്രകാരം എങ്ങനെയാണ് ഇക്വേഷൻ സി വാല്യൂ കണ്ടുപിടിക്കുന്നത് എച്ച് ഇൻറ്റു എസ് മൈനസ് ബി ആണ് എച്ച് എന്ന് പറയുന്നത് സീറോ പോയിൻ്റ് ത്രീ 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 ഇൻറ്റു എസ് എന്ന് പറയുന്നത് ഹൺഡ്രഡ് ആണ് മൈനസ് ഇരുപത്തഞ്ച് പോയിൻ്റ് വൺ ഫൈവ് അതായത് ഇതിൻ്റെ ആൻസർ കിട്ടുന്നത് എയ്റ്റ് പോയിൻറ്റ് വൺ സെവൻ നയൻ ആണ് ഓക്കെ നേരത്തെ ഓപ്ഷൻ ഇക്വാലൻ്റെ മെത്തഡ് പ്രകാരം ചെയ്താലും റിസ്ക് ന്യൂട്രൽ മെത്തഡ് പ്രകാരം ചെയ്താലും സെയിം ആൻസർ തന്നെയാണ് കിട്ടുക എയിറ്റ് പോയിൻറ്റ് വൺ സെവൻ നയൻ ഓക്കെ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കൺസിഡർ എ ടൂ ഇയർ കോൾ ഓപ്ഷൻ വിത്ത് എ സ്ട്രൈക്ക് പ്രൈസ് ഓഫ് റുപ്പീസ് ഫിഫ്റ്റി ഓൺ എ സ്റ്റോക്ക് ദ കറൻറ്റ് പ്രൈസ് ഓഫ് വിച്ച് ഈസ് ഓൾസോ ഫിഫ്റ്റി

ടു പ്രൈസ് ടു സ്റ്റെപ്പ് ബൈനോമിയൽ മെത്തേഡ് പ്രകാരമാണ് അത് ചെയ്യേണ്ടത് ദെൻ ഇതിൽ നമുക്ക് തന്നിട്ടുള്ളത് അപ്പ് ആൻഡ് ഡൗൺ പേഴ്സൻറ്റേജ് മാത്രമാണ് തന്നിരിക്കുന്നത് സോ ഇതിൽ നിന്നും നമ്മൾ ട്രീ വരച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫിഫ്റ്റി ആണ് ഫസ്റ്റ് സ്റ്റേജ് സ്റ്റേജ് വൺ ഫിഫ്റ്റി ആണ് രണ്ട് വാല്യൂ വരും അത് ട്വൻറ്റി പെർസെൻറ്റേജ് ആണ് അപ്പ് ആൻഡ് ഡൗൺ അപ്പോൾ ഫിഫ്റ്റി പ്ലസ് ടെൻ പെർ ട്വൻറ്റി പെർസെൻറ്റേജ് എത്രയാണ് വരിക ഫിഫ്റ്റി പ്ലസ് ട്വൻറ്റി പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ പത്ത് വരും അതായത് അറുപത് ദെൻ ഇവിടെ നാൽപ്പത് ഓക്കെ ഇനി ഇതും ടു സ്റ്റെപ്പ് മോഡലാണ് വീണ്ടും വരും അപ്പോൾ വീണ്ടും അറുപത് പ്ലസ് ട്വൻറ്റി പെർസെൻറ്റേജ് എഴുപത്തി രണ്ട് വരും ഇവിടെ നാൽപ്പത്തി എട്ട് വരും ദെൻ ഇവിടെ നാൽപ്പത്തെട്ട് തന്നെ ഇവിടെ ലോവർ ലെവൽ എന്ന് പറയുന്നത് മുപ്പത്തി രണ്ട് അതായത് മൈനസ് ട്വൻറ്റി പെർസെൻറ്റേജ് സോ ട്രീ ഇങ്ങനെയാണ് വരുന്നത് ഓക്കെ സോ നമ്മൾ ഇതിലെന്ത് കണ്ടുവരുന്നത് ഇതിലെന്തൊക്കെ ഐറ്റംസാണ് തന്നിട്ടുള്ളത് എന്നുള്ളത് നോക്കാം ആർ ഇസ് ഇക്വൾ ടു ആർ ഇ സിക്കൾ ടു പോയിൻ്റ് സീറോ സിക്സ് ദെൻ യു വാല്യു കണ്ടുപിടിക്കണം യു വാല്യു എന്ന് പറയുമ്പോൾ ഇപ്പം നമുക്ക് സി യു അറിയാം അല്ലെങ്കിൽ എസ് യു അറിയാം അറുപതാണ് അറുപത് ഡിവൈഡഡ് ബൈ അൻപത് വൺ പോയിൻ്റ് ടു ദെൻ ഡി വാല്യൂ ഫോർട്ടി ഡിവൈഡഡ് ബൈ ഫിഫ്റ്റി ദാറ്റ് ഈസ് സീറോ പോയിൻ്റ് എയ്റ്റ് ഓക്കെ ഇനി നമ്മൾ എന്താ കണ്ടുപിടിക്കണം പ്രോബിലിറ്റി കണ്ടുപിടിക്കണം പി ഇ സിക്കൾ ടു ഇ റേസ് ടു ആർ ടി മൈനസ് ഡി ഡിവൈഡ് ബൈ യു ബൈ ഡി യു മൈനസ് ഡി നമുക്ക് കണ്ടുപിടിക്കാം സോ ഈ റെജിസ്റ്റു ആർട്ടി അല്ലെങ്കിൽ വൺ പ്ലസ് ആറ് വൺ പ്ലസ് ആറ് എന്നുള്ള ഇത് ചെയ്താലും മതി അതായത് പിന്നെ വൺ പ്ലസ് ആറ് എക്സ്ട്രാ പെർസെൻറ്റേജ് ആണ് സിക്സ് പെർസെൻറ്റേജ് ആണ് അപ്പോൾ വൺ പോയിൻറ്റ് സീറോ സിക്സ് മൈനസ് ഡി എന്ന് പറയുന്നത് ഇവിടെ ഇതുവരെ എഴുതണമെന്നില്ല വൺ പ്ലസ് ആറ് എഴുതിയാലും മതി ഡി എന്ന് പറയുന്നത് പോയിൻറ്റ് എയ്റ്റ് ഡിവൈഡഡ് ബൈ വൺ പോയിൻറ്റ് ടു സീറോ മൈനസ് ടു സീറോ പോയിൻറ്റ് എയ്റ്റ് സീറോ ദാറ്റ് ഈസ് കിട്ടുന്നത് സീറോ പോയിൻറ്റ് സിക്സ് ഫൈവ് ആണ് സോ പ്രോബിലിറ്റി വൺ സീറോ പോയിൻ്റ് സിക്സ് ഫൈവ് ആണ് അപ്പോൾ വൺ മൈനസ് പി എത്രയായിരിക്കും സീറോ പോയിൻ്റ് ത്രീ ഫൈവ് ഓക്കെ ഇത് പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് സ്പീഡിൽ ചെയ്യാൻ വേണ്ടി പറ്റും ഓക്കെ ഇനി പ്രോബിലിറ്റി നമുക്ക് കിട്ടി ഇനി നമ്മൾ സാധാരണ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഇത് എന്താണ് കണ്ടുപിടിക്കേണ്ടത് ഇപ്പോൾ നമ്മൾ ഫിഗർ വരച്ചതുപോലെ അമ്പത് അറുപത് നാൽപ്പത് ദെൻ എഴുപത്തി രണ്ടായിരുന്നു ഇവിടെ പിന്നെ നാൽപ്പത്തിയെട്ട് ദെൻ ഇത് നാൽപ്പത്തി എട്ട് ഇത് മുപ്പത്തി രണ്ട് അപ്പോൾ നമ്മൾ ഇനി ഇതൊക്കെ എന്ത് കണ്ടുപിടിക്കണം വാല്യൂ കണ്ടുപിടിക്കണം ഓപ്ഷൻ വാല്യൂ അപ്പോൾ ഓപ്ഷൻ വാല്യൂ നമ്മളിതിൻ്റെ പേരിടുകയാണെങ്കിൽ എ ബി സി ഡി ഇ എഫ് അപ്പം ഡി ഇ എഫിൻ്റെ ആദ്യം കണ്ടുപിടിക്കാം അപ്പോൾ ഡി എഫ് ഡി ൻ്റെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് എത്രയായിരിക്കും ഡീൻ്റെ മാക്സിമം വാല്യൂ ഡി എന്ന് പറയുന്നത് നമ്മളിവിടെ നോക്കുക എക്സസൈസ് പ്രൈസ് എത്ര വരുന്നത് എക്സസൈസ് പ്രൈസ് എന്ന് പറയുന്നത് സ്ട്രൈക്ക് പ്രൈസ് അൻപതാണ് സോ എഴുപത്തിരണ്ട് ഇത് കോൾ ഓപ്ഷനാണ് കോൾ ഓപ്ഷൻ ആകുമ്പോൾ എഴുപത്തിരണ്ട് ആകുമ്പോൾ എന്ത് ചെയ്യും നമ്മളിത് എക്സസൈസ് ചെയ്യോ ചെയ്യും അപ്പോൾ എഴുപത് ഇവിടെ എത്രയാണ് നമ്മളുടെ പേ ഓഫ് വരുന്നത് എഴുപത്തിരണ്ട് മൈനസ് അൻപത് ഇരുപത്തി രണ്ട് ഇനി ആകുമ്പോൾ എക്സസൈസ് ചെയ്യോ ഇല്ല അപ്പോൾ അവിടെ സീറോ ആകുമ്പോൾ സീറോ ഓക്കെ സോ നമ്മൾ ഇനി എന്ത് കണ്ടുപിടിക്കണം ഓപ്ഷൻ വാല്യൂ ഓപ്ഷൻ വാല്യൂ ഓഫ് ബി എങ്ങനെയാണ് കണ്ടുപിടിക്കുക ഓപ്ഷൻ വാല്യൂ ഓഫ് ബി നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും അതിന് നമ്മൾ ഓപ്ഷൻ വാല്യൂ ഓഫ് ബി എങ്ങനെ കണ്ടുപിടിക്കുക എന്ന് വെച്ചാൽ ഇരുപത്തിരണ്ട് അടുത്ത പേജിൽ ചെയ്യാം ഓപ്ഷൻ വാല്യൂ ഓഫ് ബി ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് സോ ഇരുപത്തി രണ്ട് ഇൻറ്റു സീറോ പോയിൻ്റ് സിക്സ് ഫൈവാണ് പി വാല്യു വരുന്നത് ഓക്കെ ദെൻ പ്ലസ് സീറോ ഇൻറ്റു സീറോ പോയിൻ്റ് ത്രീ ഫൈവ് അത് ചെയ്യുമ്പോൾ നമുക്ക് ഓപ്ഷൻ വാല്യൂ പതിനാല് പോയിൻറ്റ് മുപ്പത് കിട്ടും സോ പ്രസൻറ്റ് വാല്യൂ കണ്ടുപിടിക്കണം എന്നില്ല ഓപ്ഷൻ വാല്യൂ നമുക്ക് കണ്ടുപിടിച്ചാൽ മതി പ്രസൻറ്റ് വാല്യൂ കണ്ടുപിടിക്കാൻ എന്താ ചെയ്യുക പതിനാല് പോയിൻറ്റ് മുപ്പത് ഡിവൈഡഡ് ബൈ വൺ പോയിൻറ്റ് സീറോ സിക്സ് വെച്ചിട്ട് കാണുകയാണ് ചെയ്യുക ഇവിടെ അതിൻ്റെ ആവശ്യമില്ല പ്രസൻറ്റ് വാല്യൂ വേണ്ട ഓപ്ഷൻ വാല്യൂ കണ്ടുപിടിച്ചാൽ മതി ഓക്കെ ഇനി സീൻ്റെ കേസ് നോക്കുക സീൻ്റെ കേസിൽ എങ്ങനെയാണ് വരുന്നത് സീൻ്റെ കേസിൽ സീറോ ഇൻറ്റു സീറോ പോയിൻ്റ് സിക്സ് ഫൈവ് പ്ലസ് സീറോ ഇൻറ്റു സീറോ പോയിൻ്റ് ത്രീ ഫൈവ് രണ്ടും സീറോ ആണ് രണ്ടും എക്സസൈസ് ചെയ്തിട്ടില്ല സോ ഇത് നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ എത്രയാണ് കിട്ടുന്നത് സീറോ തന്നെയാണ് വരുന്നത് ഓക്കെ സോ സി ബി ഈൻ്റെയും സീൻ്റെയും വാല്യൂ കിട്ടി ഇനി നമ്മൾ ടു പ്രൈസ് മോഡലാണ് ടു പ്രൈസ് മോഡലാകുമ്പോൾ ഒന്നും കൂടെ ഞാനത് വരയ്ക്കാം അൻപത് അറുപത് നാൽപ്പത് ദെൻ എഴുപത്തി രണ്ട് നാൽപ്പത്തി എട്ട് ദെൻ മുപ്പത്തി രണ്ട് ഓക്കെ ഇതിൽ ഈ ബിൻ്റെ വാല്യൂ കിട്ടി അതായത് ഫോർട്ടീൻ പോയിൻറ്റ് ത്രീ ആണ് ഇവിടെ സീറോ ആണ് ഇനി ഇത് രണ്ടും വെച്ചിട്ട് നമുക്ക് എന്തിനു കണ്ടുപിടിക്കാം എൻ്റെ വാല്യൂ ഇതാണ് മെയിൻ ആയിട്ടുള്ള വാല്യൂ അപ്പോൾ വാല്യൂ ഓഫ് ദി ഓപ്ഷൻ അറ്റ് നോഡ് എ കണ്ടുപിടിക്കാം സോ എങ്ങനെയാണ് കണ്ടുപിടിക്കാം ഫോർട്ടീൻ പോയിൻറ്റ് ത്രീ ഇൻറ്റു പോയിൻ്റ് സിക്സ് ഫൈവ് പ്ലസ് സീറോ ഇൻറ്റു സീറോ പോയിൻ്റ് ത്രീ ഫൈവ് ഡിവൈഡ് ബൈ വൺ പോയിൻ്റ് സീറോ സിക്സ് സോ ഇത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എയിറ്റ് പോയിൻ്റ് സെവൻ സെവൻ ഓക്കെ